അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ടൂറിസം കേന്ദ്രമായി മാറുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷനുകളൊക്കെ ആയി മാറുന്നു എന്നതിന്റെ കൂടി ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾ ഒപ്പം തന്നെ ഈ വ്ലോഗർമാരൊക്കെ ഒരുപാട് വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന്റെ ഒരു കാര്യം ഒരു ഒരു ദൃശ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകണം എന്നറിയോ കോട്ടയത്ത് തലപ്പുലത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അവിടെ തലപ്പുറം സഹകരണ ബാങ്കാണ് അത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ബാങ്കാണ് ആ ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് അവർ അതിൽ പറയുന്നത് അതായത് പിരിച്ചുവിടാനുള്ള കാരണമായി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഈ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറിന്റേതാണ് നടപടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ജെ സെബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് തലപ്പുറം സഹകരണ ബാങ്കിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞു വരാം കാണാം അതെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ജെ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ബാങ്ക് ഭരണസമിതിയാണ് തലപ്പലം സർവീസ് സഹകരണ ബാങ്ക് ഭരിച്ചിരുന്നത് ബാങ്ക് ഭരണസമിതി അധികാരത്തിൻ്റെ മറവിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നാണ് സഹകരണ സംഘം ജോയിൻറ് റെയിസാറിൻ്റെ കണ്ടെത്തൽ ക്രമവിരുദ്ധമായി വായ്പ നൽകി വസ്തു ഈട് നൽകിയ ഉടമയറിയാതെ ആ വസ്തുവിന്മേൽ വായ്പയെടുത്തു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വായ്പ തരപ്പെടുത്തി ബാങ്കിൻ്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവർക്ക് വായ്പ നൽകി സഹകരണ സംഘം രജിസ്ട്രാറിൻ്റെ അനുമതിയില്ലാതെ സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കി ഇങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും ഓഡിറ്റിംഗ് നടത്തിയിരുന്നു അതിനടിസ്ഥാനത്തിൽ തലപ്പുറം സർവീസ് സഹകരണ ബാങ്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടും വായ്പാ തട്ടിപ്പും അവർ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഞങ്ങൾ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഇട്ടു വിശദമായ അന്വേഷണം നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു അവർ അന്വേഷണം നടത്തി അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പം ഈ അന്വേഷണത്തിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറിക്കെതിരെ ബാങ്കിൻ്റെ ഭരണസമിതി കോടതിയിൽ പോയി കോടതി പോയെങ്കിലും കോടതി പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിച്ചു കോടതി അത് പരിശോധിച്ചതിന് ശേഷം ഇതിന്മേൽ നടപടിയെടുക്കാൻ സംസ്ഥാന സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ജോയിന്റ് റഷ്യാജ്പെടുത്തി ഇരുപത്തിയേഴാം തീയതി സിക്സ്റ്റി ഫൈവ് എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിടാൻ വേണ്ടി ഉത്തരവിട്ടു പക്ഷെ ഉത്തരവിട്ടെങ്കിൽ ഈ ഒരാഴ്ചക്കാലം ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ വരുന്ന ഉത്തരവിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏഴു ദിവസം അതായത് നാലാം തീയതിക്ക് ശേഷം അവർ ഭരണസമിതിക്ക് വെളിയിലാവും ബാങ്കിൽ നടന്ന വിവിധ തട്ടിപ്പുകളെക്കുറിച്ച് സഹകരണ നിയമം അറുപത്തിയഞ്ച് വകുപ്പ് പ്രകാരം കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് ബാങ്ക് പ്രസിഡന്റ് ഒരു വസ്തു ഈടുവച്ച് വിവിധ ആളുകളുടെ പേരിൽ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ വായ്പയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം